നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ തന്നെയാണ് നമ്മുടെ മോർണിങ്ങിലെ വിശേഷങ്ങളും പിന്നെ കുഞ്ഞിപ്പെണ്ണ് വന്നതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ കാലത്തെ ഡെയിലി പരിപാടികളൊക്കെ തുടങ്ങാം ഇന്നലെ വെച്ച സാമ്പാറാണ് കേട്ടോ നമ്മുടെ കുക്കറിൽ ഇരിക്കുന്നത് അതെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നാലും ഞാൻ എടുത്ത് വയ്ക്കും ചിലപ്പുച്ചയ്ക്ക് ഞാൻ എടുത്ത് കഴിക്കൂട്ടോ സാമ്പാർ തല ദിവസത്തെ സാമ്പാർ എനിക്ക് നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നലുണ്ട് പിന്നെ നമ്മൾ കടല വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടലയാണ് കേട്ടോ ഒന്ന് കൂട്ടാനായിട്ട് വെക്കണത് ചാട്ടിന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് കടല വെക്കും ഈ കടല ഭയങ്കരമായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് എന്തോരം നേരം ഇട്ടാലും വേവ് കുറവാണ് കേട്ടോ നമുക്ക് കുറേ ചിലതൊക്കെ വെന്ത് കെടുക്കും ചിലത് വേവാണ്ട് കിടക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു കടലാണ് ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ കടല അപ്പോൾ നമുക്ക് എന്തായാലും വെക്കാനായിട്ട് ഇപ്പം കടലയാണ് ചോറ് കൊണ്ടുപോകാനായിട്ട് പറ്റണ സംഭവം അപ്പം നമുക്ക് കടല നന്നായി കഴുകി നമുക്ക് ഇട്ടിട്ട് സാധാരണ വെക്കണ പോലെ തന്നെ വെക്കാം ആൾക്ക് മസാലയിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ മസാലപ്പൊടിയൊക്കെ ഇട്ട് അടിപൊളി വെക്കുന്നതാണ് ഇഷ്ടം അപ്പം അങ്ങനെ തന്നെയാണ് വെക്കുക കുത്തി കാച്ചിരുന്നത് ആൾക്ക് കടല കൊണ്ട് വലിയ താല്പര്യമില്ല കുത്തി കാച്ചിട്ട് വലിയൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് കടല കുത്തി കാച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ വെക്കണത് തക്കാളിയും സവാളിയും ഇഞ്ചി പച്ചമുളക് വേപ്പില അതൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മുടെ ഉള്ളി മുളക്കൊക്കെ മൂപ്പിച്ച് അതിനകത്തോട്ട് ഇടലാണ് ഞാൻ ചെയ്യണ പരിപാടിത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണമുള്ള അടിപൊളി കടലക്കറി റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് ഇത്തിരി എരിവ് കുറവുണ്ട് പ്രാവശ്യം ഞാൻ കുറച്ച് മുളക് മല്ലിയും മുളകും കുടകര പോയിപ്പം പന്തലക്കാരൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറെ നാളത്തേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആയിട്ടുണ്ട് കേട്ടാ പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത വീട്ടിലെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ പോ അവിടെ പറമ്പിലൊക്കെ പണിയാനൊക്കെ ആയിട്ട് പോണതാണ് അപ്പോൾ മഞ്ഞൾ പറിക്കുമ്പോൾ ആൾ പോയി റെഡിയാക്കി ഞാനും അമ്മയും കൂടി പോയിട്ട് മഞ്ഞളൊക്കെ റെഡിയാക്കി കൊടുക്കലുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഞാൻ പോയിട്ടുള്ള ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് പോക്ക് അപ്പോൾ മുള മഞ്ഞപ്പൊടി മഞ്ഞൾ പൊടിച്ച് കൊണ്ടുവരുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചധികം ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ അതാണ് ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടും കാര്യങ്ങളൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കെടുത്ത് വെയിലത്തിട്ട് നന്ന നല്ല പോലെ ഉണക്കി അരിച്ച് ഒക്കെ എടുത്താണ് വെക്കൽ അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞ് എന്തായാലും പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മുടെ കടലക്കൂട്ടാൻ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞ് കുക്കറേക്ക് ഇടാം ഇന്ന് നമുക്ക് അടുപ്പ് കത്തിക്കണം കേട്ടോ അരി കുറച്ച് ചോറുണ്ട് തിളപ്പിച്ചുറ്റി വയ്ക്കാനായിട്ട് കുറച്ച് ചോറുണ്ട് കുറേ അധികം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ദിവസയ്ക്കുള്ള ചോറൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്ന് ഒരു നാഴി രണ്ട് നാഴിയൊക്കെയാണ് മര്യാദയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നാഴി ചോറ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്കും പാകമാണ് രണ്ട് നാഴി ചോറ് പിന്നെ ചോറ് ഉണലൊക്കെ ചില ദിവസങ്ങളൊക്കെ പോലെ കുറവായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു നേരമൊക്കെയാണ് ചിലപ്പോൾ ചോറ് ഉണ്ടല്ലോ അപ്പോൾ ബാക്കിയൊക്കെ വരും പിന്നെ ചേട്ടനും അങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ചോറ് നമുക്ക് പാകമാണ് കേട്ടോ ചോ ചേട്ടൻ ചോറ് കൊണ്ടുപോക്കും കഴിക്കലാണെന്നുണ്ടെങ്കിൽ പാകമാണ് അല്ലാന്നുണ്ടെങ്കിലും ബാക്കി വരും അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും നല്ല കുറച്ച് അടി എന്തായാലും ഇടണം ചോറ് കൊണ്ടുപോകാനായിട്ട് ഇതിപ്പോൾ ചോറ് ഒരു കേടുമില്ല കേട്ടോ എന്നാലും ഞാൻ തിളപ്പി അവിടെ ഇരിക്കണം അല്ല ഞാൻ തിളപ്പിച്ചുറ്റണം പിന്നെ നമുക്ക് ചോറ് കുറച്ച് വെക്കണം അപ്പോൾ ഞാൻ തീ കത്തിക്കാനായിട്ട് നിൽക്കണം കേട്ടോ കുറച്ച് നേരം വേണം ചില ദിവസങ്ങളിൽ തീയൊന്ന് കത്തിപ്പിടിപ്പിക്കാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ പുക മുഴേനാ കത്തിക്കായിരിക്കും വരിക ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ കത്തി തുടങ്ങൂട്ട അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ല കത്തണുണ്ട് തീ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ നേരൊക്കെ ഒന്ന് വെളുത്തു വരണോളൂ കേട്ടോ നല്ല തണവാണ് കേട്ടോ ഈ സമയത്തൊക്കെ വെളുത്ത അപ്പോൾ ചേട്ടൻ്റെ ചൂറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീറ്റതാണ് കേട്ടാ പിന്നെ ഇന്നലെ വൈകുന്നേരം കുഞ്ഞിപ്പെണ്ണൊക്കെ അത് എണീറ്റ് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ചേട്ടൻ രണ്ട് മൂന്ന് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഒന്ന് നേരത്തെ എണീറ്റ് പോയി പല്ലാച്ചിട്ട് വച്ചിട്ട് വന്നത് അപ്പോൾ അത് ചൂടാക്കി കൊടുക്കാനായിട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിന് പൊറോട്ട ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളും കാലത്തെ പൊറോട്ട കൊടുക്കണമെന്നല്ലതൊന്നുമല്ലാന്ന് എനിക്കറിയാം പക്ഷേ വല്ലപ്പോഴൊക്കെയാണ് പക്ഷേ ഇവിളിതിപ്പോൾ തന്നി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാശി ലഹള മയ്യാവും പിന്നെ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വാശി പിടിക്കും അപ്പോൾ എന്തായാലും എണീറ്റ് പെട്ടെന്ന് തന്നെ തന്നെ പല്ലദേശം വന്നതാണല്ലോ അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ചൂടാക്കി കൊടുക്കാം മൊത്തമായിട്ട് പറഞ്ഞാൽ മൊത്തമായിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ ആ പകുതിയൊക്കെയാണ് ഈ സമയത്ത് കഴിക്കും വൈകുന്നേരം കൊടുത്തു ചാണെങ്കിൽ പറഞ്ഞാൽ ഫുള്ളായിട്ട് അവള് കഴിക്കലുണ്ട് വൈകുന്നേരം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കാലത്ത് ഈ ബാക്കി നിന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാറുണ്ട് ഞാൻ എന്നൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുവുള്ളൂ പിന്നെ ഡോക്ടർ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പുറത്തുനിന്നുള്ള ആഹാരമൊന്നും കൊടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ തീരെ വാങ്ങിക്കലില്ല വാങ്ങിക്കലില്ലാട്ടോ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ പൊറോട്ട ഒന്ന് വാങ്ങിച്ചിട്ട് വന്നേക്കണത് അപ്പോൾ അവൾക്കൊന്ന് ചൂടാക്കി കൊടുക്കാട്ടോ കടൽ അത്യാവശ്യം വെന്തട്ടൊക്കെ ഉണ്ട് ഇട്ടാണ് ഇനി അത് കാച്ചി ഒഴിക്കാം കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പിച്ച് ഇടാം ഇതിലിപ്പോൾ ഞാൻ ഉള്ളി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കടല അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കടല കാച്ചിൽ നല്ല മണവും നല്ല ഇടിവും ഒക്കെ ഉള്ളൊരു തക്കാളിയൊക്കെ ഇടുമ്പോൾ ചെറിയൊരു പുലിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നല്ല കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് കടലോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഇഷ്ടമില്ല കടല വല്ലപ്പോഴൊക്കെ ഒന്നും കഴിക്കുന്നല്ലാണ്ട് എനിക്ക് കടല ഇങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല ചേട്ടന് കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കടല വെക്കണത് ആൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കുഞ്ഞുപെണ്ണു എരുളി ഉണ്ട് ഞാൻ കുറച്ച് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിഞ്ചിയൊക്കെ ഞാൻ പറക്കി ലിക്കാൻ തൊട്ട് ഇതാണ് കുഞ്ഞിപ്പെണ്ണിന് എരുലി ആത്തത് കുഞ്ഞുപെണ്ണിന് കടല വലിയ കുഴപ്പമില്ല അവൾ കഴിക്കലുണ്ട് പയറും കടലൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഇവിടെ കറണ്ടൊക്കെ നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കണക്ഷനൊക്കെ നമ്മുടെ വീടുമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നല്ല തിണ്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പോലെ മണ്ണുണ്ട് കേട്ട അവിടെ അപ്പം കുഞ്ഞിപ്പെും ഞാൻ കൂടിയിട്ട് നമ്മുടെ ഗ്രോ ബാഗുകളിൽ മണ്ണ് നിറയ്ക്കാനായിട്ടിരിക്കുകയാണ് കുറച്ച് നേരമായി ഞാൻ തുടങ്ങിയിട്ട് കുഞ്ഞിപ്പെണ്ണ് വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണും കൂടി വലിയ കൂടിയിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കുഞ്ഞിപ്പെണ്ണും കൂടി വന്നിരുന്നപ്പോൾ അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കണം പിന്നെ നമ്മൾ അന്ന് ഗ്രോ ബാഗ് വെച്ചപ്പോൾ കുറേ അധികം വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പൂച്ചെടികളുടെയും വിത്തുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇടണം കേട്ടോ ഒന്നിരുന്ന ഇടത്തിൽ ഞാൻ പച്ചക്കറി വിത്തൊക്കെ രണ്ട് മൂന്ന് ഗ്രോ ബാഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ ചെറിയതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും പൂക്കളുടെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും നമുക്കത് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറുത്ത കുഞ്ഞു ഗ്രോ ബാഗിൽ വിത്ത് മുളപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൽ അത്യാവശ്യം കുറേ മണ്ണൊക്കെ ഒന്ന് നിറച്ചിടാം അതിൽ ഞാൻ ചവറോ കാര്യങ്ങളോ ഇടുന്നില്ല വലിയ ഗ്രോ ബാഗിൽ ചവറും മണ്ണും പിന്നെ കുറച്ച് കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലപോലെ മണ്ണുണ്ട് കേട്ടോ അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഒന്ന് നിറച്ച് അടിവിലേക്ക് വെക്കാം കേട്ടോ കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് ആരാണ് ഫസ്റ്റ് കഴിയാന്നുള്ള മത്സരത്തിലാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണും അപ്പം കൈ കൊണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു ഗ്ലൗസ് ഞാൻ ഗ്ലൗസ് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ലോ ബാഗൊക്കെ നിറച്ച് മണ്ണൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും പച്ചക്കറി തോട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങണം കേട്ടോ ഇപ്പോൾ വയ്യയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പിന്നെ വെയിലൊന്നും നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനധികം വെയിൽ കൊണ്ടിട്ടുള്ള പണികളൊന്നും എടുക്കാത്തത് കേട്ടോ വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കണം തലവേദനയാണ് ഇനിയിപ്പോൾ തലവേദനയാണ് മേലുവേദനയാണെന്നൊന്നും പറഞ്ഞിരിക്കാൻ കൂട്ടിയെക്കുള്ള നമ്മുടെ മുറ്റവും കാര്യങ്ങളൊക്കെ റെഡി വെടുപ്പാക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രക്കെ ഉള്ളൂ കേട്ടോ അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം അപ്പോൾ ഉള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണാം കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണാനായിട്ട് മറക്കരുത് ഓക്കേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ